നസിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാവുന്നത് ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഏറ്റവും ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നേഴ്സിംഗ്. അതിൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് ജോലി സാധ്യതകൾ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ, എനിക്ക് ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ഫീൽഡിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന 100 പേരുണ്ടെങ്കിൽ ഏകദേശം 90 കുട്ടികളും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സായിരിക്കും ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ്. അപ്പൊ നമ്മൾ നേഴ്സിംഗ് തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അഫിലിയേഷൻസ്. അപ്പോൾ അഫിലിയേഷൻസ് നോക്കുമ്പോൾ പ്രധാനമായിട്ടുള്ളവ ഇന്ത്യൻ നേഴ്സിംഗ് കൌൺസിലിന്റെ അഫിലിയേഷന്, അതുപോലെ തന്നെ അതാത് സ്റ്റേറ്റ് നേഴ്സിംഗ് കൌൺസിലിന്റെ അഫിലിയേഷന്, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അഫിലിയേഷൻസ്. ഈ അഫിലിയേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഈ അഫിലിയേഷൻസ് ഉണ്ടെങ്കിലും പല കോളേജുകളിലും വേണ്ടത്ര ഫെസിലിറ്റീസോ വേണ്ടത്ര സൗകര്യങ്ങളോ ഇല്ലാതെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുകയും ട്രെയിനിങ് ചെയ്യുകയും ചെയ്യുന്നത്. വേണ്ടത്ര ടീച്ചേഴ്സ് ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നല്ലൊരു നേഴ്സായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിരവധി കോളേജുകൾ, അതായത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും ഒത്തിരി ക്വാളിറ്റി കുറഞ്ഞ അഫിലിയേഷൻസ് ഇല്ലാത്ത കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന അഫിലിയേഷൻസും അതിനുള്ള റെപ്യൂട്ടേഷൻ, അതുപോലെ തന്നെ വേണ്ടത്ര ക്ലിനിക്കൽ ടീച്ചിങ് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിൽ റീസെന്റ്ലി പല ന്യൂസ് പേപ്പറുകൾ കൂടെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്ന 72 കോളേജുകൾക്കാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻസ് നഷ്ടമായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻസ് പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എക്സാം എഴുതാൻ പോലും പറ്റുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതുമാത്രമല്ല, ഇവിടെ 72 കോളേജുകൾ അഫിലിയേഷൻസ് നഷ്ടപ്പെട്ടു എന്നെങ്കിലും ഇതിൽ പല കോളേജുകളും റെപ്യൂട്ടഡ് ആയിട്ട് പോകുന്ന പല കോളേജുകളുടെ സബ് കോളേജുകളായിട്ട് പ്രവർത്തിക്കുന്ന കോളേജുകളുമാണ്. ഇനിയും നിരവധി കോളേജുകൾ വീണ്ടും ലിസ്റ്റുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കോളേജുകളുടെ അഫിലിയേഷൻസ്, അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളാണോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ നേഴ്സിംഗുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് കുട്ടികൾക്ക് ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക. അവർ ഏതെങ്കിലും ഒരു കോളേജുകളിൽ അഡ്മിഷൻസ് എടുത്ത് നൽകുകയും അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കാതെ പോവുകയും മറ്റുള്ള അക്കാഡമിക് സപ്പോർട്ട് ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയാതെയും പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം 16 നേഴ്സിംഗ് എഡ്യൂക്കേഷൻ രംഗത്ത് ഉള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള ഓരോ കോളേജുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഫീസ് കുറഞ്ഞ കോളേജുകളുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പോകുന്ന കോളേജുകളുണ്ട്, ഫീസ് കൂടിയ കോളേജുകളുണ്ടെങ്കിലും യാതൊരു ഫെസിലിറ്റീസും കൊടുക്കാതെയും പോകുന്ന കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ നേഴ്സിംഗ് കോഴ്സിലേക്ക് ചേരുക. പ്രത്യേകിച്ച് ബി എസ് സി നേഴ്സിംഗ്, അതുപോലെ തന്നെ ജനറൽ നേഴ്സിംഗ്. ഇപ്പോൾ ജനറൽ നേഴ്സിംഗ് ഒരു ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാക്ടിക്കൽ നോളജും അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായിട്ട് ക്ലിനിക്കൽ ട്രെയിനിങ് കിട്ടുന്ന കോളേജുകളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പല പേരൻസും കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര രൂപ നമുക്ക് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും ചെലവാകും എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ, കേരളത്തിൽ ഒരു റെഗുലേറ്ററി ഫീ റെഗുലേറ്ററി കമ്മീഷൻ നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു ഫീ റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കേരളത്തിൽ ഈ അഡ്മിഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫീസ് റെഗുലേറ്ററി കമ്മീഷൻസ് ഫീസുകൾ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ കോളേജുകളിലും ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, ഒരു സാധാരണ വരുന്ന നഴ്സിംഗ് കോളേജ് ആയിക്കോട്ടെ, ഫീസ് എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. ഹോസ്റ്റൽ ഫീസിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെ പല കോളേജുകാരും ഈ പറയുന്ന പോലെ മാനിപ്പുലേഷൻസ് നടത്തി ഉയർന്ന ഡൊണേഷൻ മേടിച്ചും കേരളത്തിൽ അഡ്മിഷൻസ് നൽകുന്നുണ്ടെന്നുള്ളൊരു റിപ്പോർട്ടും ഈ അടുത്ത ഇടയിൽ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും ഈ പറയുന്ന രീതിയിൽ പല കോളേജുകളിൽ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫീസ് നല്ല രീതിയിൽ ഗണ്യമായിട്ട് കൂടാനുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ, ഒരു ബി എസ് സി നേഴ്സിംഗ് കേരളത്തിൽ പഠിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ 8 മുതൽ 9 വരെയാണ് സാധാരണ രീതിയിൽ ചെലവ് വരിക. അത് ഭക്ഷണം താമസം ഉൾപ്പെടെയുള്ള ചെലവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ആൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിക്കവാറും വരുന്ന ഒരു 95% വരുന്ന കോളേജുകൾക്കും സ്വന്തമായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് നമ്മൾ പേയിങ് ഗസ്റ്റ് ആയിട്ടോ ഒക്കെ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ചെലവ് കൂടെ പരിഗണിച്ച് നോക്കുമ്പോൾ ഏകദേശം 9 മുതൽ 10 വരെ ചെലവുകൾ മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഒരു ഫീസ് എമൗണ്ട് വരിക. ജനറൽ നേഴ്സിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 300,000-400,000 ഇടയിലായിട്ടുള്ള ചെലവുകളാണ് സാധാരണ രീതിയിൽ കേരളത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ആൺകുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഫീസ് ചെലവാൻ സാധ്യതയുണ്ട് ഈ ഹോസ്റ്റലിന്റെ പ്രോബ്ലം മൂലം.
അതേസമയം കർണാടകയിൽ നമ്മൾ നോക്കുമ്പോൾ കർണാടകയിൽ ഏകദേശം ഒരു 6.5 ലക്ഷം രൂപ തൊട്ടാണ് സാധാരണ മിക്കവാറും വരുന്ന പാക്കേജുകൾ ഉണ്ടാവുക. കാരണം കർണാടകയിൽ ഓരോ കോളേജുകാരും ആയിരിക്കും ഫീസ് നിശ്ചയിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോളം ഇങ്ങോളം ഫീസ് വേരിയേഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 6.5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന കോളേജുകൾ നിലവിലുണ്ട്. അത് INC അഫിലിയേഷൻസ് ബാക്കിയുള്ള അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉള്ള കോളേജുകൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഭക്ഷണം താമസം ഉൾപ്പെടെ 6.5 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത് അങ്ങ് കൂടി ഏകദേശം 15 ലക്ഷം രൂപ വരെയും പോകുന്ന പാക്കേജുകൾ ഉണ്ടെന്നുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഫീസ് അഫോർഡബിലിറ്റി മനസ്സിലാക്കി മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. ജനറൽ നഴ്സിംഗിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 2,90,000 രൂപ മുതൽ പല കോളേജുകളിൽ നമുക്ക് ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഫീസ് കൂടി വരുമ്പോൾ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം 4.5 ലക്ഷം 5 ലക്ഷം അങ്ങനെ പല പാക്കേജുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫീസ് പാക്കേജുകൾ ഉണ്ടാവുക. അപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ ജനറൽ നഴ്സിംഗിന് കേരളത്തിൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് ഉണ്ടാവുക. പല കോളേജുകളിലും ജനറൽ നഴ്സിംഗ് കോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് BSc നഴ്സിംഗിലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ലാംഗ്വേജും കാര്യങ്ങളും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല കൊമേഴ്സ് കഴിഞ്ഞ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്കും കേരളത്തിന് പുറത്തേക്ക് നിരവധി കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാം. കാരണം കേരളത്തിൽ ജനറൽ നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻസിന്റെ അകത്തുനിന്ന് സയൻസ് ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ആദ്യമേ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യമേ പ്രാധാന്യം നൽകുക. അവർക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന സീറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള സ്ട്രീമുകാർക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും അവർക്ക് ഈ പറയുന്ന പോലെ അഡ്മിഷൻ കേരളത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല മെജോറിറ്റി കുട്ടികൾ 90% കുട്ടികളും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കാണാറില്ല. അപ്പോൾ ലാംഗ്വേജ് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഈ പറയുന്ന പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും കൂടുതലും കേരളത്തിന് പുറത്തായതുകൊണ്ട് തന്നെ നിരവധി കുട്ടികളാണ് കേരളത്തിന് പുറത്തേക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കുമ്പോഴും വ്യക്തമായിട്ട് എന്റെ അഫിലിയേഷൻസ്, ടീച്ചിങ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. ഇത് കൂടാതെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഇപ്പോൾ തമിഴ്നാടിനാണെങ്കിലും എൻട്രൻസ് വേണ്ട എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നിരവധി കോളേജുകളിൽ ഫീസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഏകദേശം ഭക്ഷണം താമസം ഉൾപ്പെടെ ഹോസ്പിറ്റലോട് കൂടിയ കോളേജുകൾ പലവേയും 7.5 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുക, BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന കോളേജുകൾ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആന്ധ്ര സൈഡിലോട്ട് നോക്കുമ്പോൾ വളരെ ഫീസ് കുറഞ്ഞ കോളേജുകൾ നിരവധിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആന്ധ്രയിലാണെങ്കിൽ ഒത്തിരി തട്ടിപ്പുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഏകദേശം 6.5 ലക്ഷം രൂപയ്ക്കൊക്കെ മെഡിക്കൽ കോളേജുകളിൽ തന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഈ പറയുന്ന ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ, ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങൾ ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നീറ്റ് എലിജിബിലിറ്റിയാണ് ആവശ്യമായിട്ട് വരിക. ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന KCET എക്സാം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും നിലവിലത്തെ സാഹചര്യത്തിൽ എൻട്രൻസ് എക്സാം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഏത് കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുമ്പോഴും വ്യക്തമായിട്ട് അതിന്റെ അഫിലിയേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇതിന്റെ കോളേജുകൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൊ ഈ കോളേജിന്റെ അഫിലിയേഷൻസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അറിയാവുന്ന ഇൻഫർമേഷൻസ് എല്ലാം തീർച്ചയായിട്ടും ആ കോളേജിനെ കുറിച്ച് തരാൻ സാധിക്കുന്നതുമാണ്. മാത്രമല്ല പല കോളേജുകളിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, നല്ല രീതിയിൽ ഫീസ് ഡിഡക്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റിയും ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കഴിവതും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് ഏതാനും ചില ഗ്രൂപ്പുകൾ, നമ്മൾ ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ നമുക്ക് നിലവിലുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചർ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തോട്ടുള്ള എല്ലാ കോളേജുകളെ കുറിച്ചും അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ്, ബേസിക് ആയിട്ട് ഓരോ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ത്രൂ ഔട്ട് എല്ലാ ആഴ്ചകളിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ KCET വേണ്ടി തന്നെ അല്ലെങ്കിൽ കർണാടക എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിന്റെ വേണമെങ്കിൽ അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ അല്ലെങ്കിൽ അതിന്റെ ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കോളേജുകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാനായിട്ടുള്ള ഒരു ഫ്രീ ഗ്രൂപ്പും ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പും നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കർണാടകയിലേക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ, മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അത് സ്പെഷ്യലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊരു ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ്, നമ്മൾ സപ്പോർട്ടീവ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പുകളുടെയും ഡീറ്റെയിൽസ് എല്ലാം, അല്ലെങ്കിൽ അതിന്റെ ജോയിനിങ് ലിങ്ക്, അതിന്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.